മലപ്പുറം തിരൂർ സ്വദേശിയായ സുബേദ 13-ാമത്തെ വയസ്സിൽ തുടങ്ങിയ പണിയാണ് വാച്ച് നന്നാക്കൽ. കുഞ്ഞുനാൾ മുതലേ ബാപ്പയുടെ വാച്ചുകടയിൽ വരുമായിരുന്ന സുബേദ അവിടെ നിന്നും സ്വയം പഠിച്ചതാണ് ഈ പണി. ഇപ്പോൾ ഏതു തരം വാച്ചും സുബേദ നന്നാക്കും, മാത്രമല്ല പുതിയ വാച്ചുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ജീവിതം പച്ചപിടിക്കാതെ പോയ സുബേദയുടെ വാച്ചുകട ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിലാണ്. സുബേദ വാച്ച് റിപ്പയറിംഗ് തുടങ്ങിയിട്ട് 20 വർഷമായി. 18 പഴക്കമുള്ള ഘടികാരങ്ങൾ മുതൽ അത്യാധുനിക ഇലക്ട്രോണിക് വാച്ചുകൾ വരെ നന്നാക്കാൻ സുബേദയ്ക്ക് ഇപ്പോൾ നിമിഷങ്ങൾ മതി. വാച്ചുകട നടത്തിയിരുന്ന ബാപ്പ അബ്ദുൽ ഖാദറിന്റെ പെട്ടെന്നുള്ള മരണമാണ് അന്ന് 8-ാം ക്ലാസ്സുകാരിയായിരുന്ന സുബേദയെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നത്. ബാപ്പയ്ക്കൊപ്പം ഇടയ്ക്ക് കടയിൽ വന്നിരുന്ന പരിചയമേ അന്നുണ്ടായിരുന്നുള്ളൂവെങ്കിലും ബാപ്പയുടെ മരണശേഷം വാച്ചുകട സുബേദ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. ഇത് ഞങ്ങൾ സംപ്രേഷണം ചെയ്തിട്ട് വർഷം 6 കഴിഞ്ഞു. 13-ാം വയസ്സിൽ വാച്ച് നന്നാക്കാൻ ബാപ്പയുടെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോൾ സുബേദ ചിന്തിച്ചിരുന്നില്ല തന്റെ ജീവിതോപാധി ഇതായിരിക്കുമെന്ന്. 26 വർഷമായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന സുബേദ കഴിഞ്ഞ 4 മാസമായി പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ ഒരു കൊച്ചു വാച്ചുകട നടത്തുകയാണ്. എല്ലാവരും ചോദിക്കും, ഈ രംഗത്ത് ലേഡീസ് ഇല്ലല്ലോ, അതെങ്ങനെ പഠിച്ചു, എവിടുന്ന് പഠിച്ചു എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. സ്ത്രീകളും ചോദിക്കാറുണ്ട്, അതുപോലെ പുരുഷന്മാർ ആണുങ്ങളും ചോദിക്കാറുണ്ട്. അവരും പറയാം, നിന്റെ അടുത്ത് ഈ രംഗത്ത് എവിടെയും കണ്ടിട്ടില്ലല്ലോ സ്ത്രീകളെ, നിങ്ങളിത് എവിടെ പോയി പഠിച്ചതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. തിരൂരിലെ അറിയപ്പെടുന്ന വാച്ച് നന്നാക്കുന്ന ആളായിരുന്നു സുബേദയുടെ ബാപ്പ കുന്നിരക്കടവത്ത് അബ്ദുൽ ഖാദർ. ബാപ്പയിൽ നിന്നും പഠിച്ച ബാലപാഠങ്ങളുമായിട്ടായിരുന്നു വാച്ച് റിപ്പയറിംഗ് രംഗത്തേക്ക് സുബേദയും എത്തിയത്. വാച്ചുകൾക്കായി സ്പെയർ പാർട്സ് കട നടത്തിയ ബാപ്പ സുഖമില്ലാതെ പിന്മാറിയതോടെ സുബേദ അത് ഏറ്റെടുത്തു. വൈൻഡിംഗ് വാച്ചുകളും റാഡോ, സൈക്കോ തുടങ്ങിയ വാച്ചുകളും സുബേദ റിപ്പയർ ചെയ്തു തുടങ്ങി. ഞാൻ ബാപ്പാടെ ഈ വൈൻഡിങ്ങും ഓട്ടോമാറ്റിക്കിന്റെ റിപ്പയറേ പഠിച്ചിട്ടുള്ളായിരുന്നു. പിന്നെ ബാക്കി ഞാൻ തന്നെ ഇരുന്ന് പഠിച്ചത്, എവിടെയും പോയി റിപ്പയർ പഠിച്ചിട്ടില്ല, എവിടെയും ഞാൻ പോയിട്ടില്ല. തന്നെ ഇരുന്നിട്ട് വാപ്പ ഒരു മൾട്ടിമീറ്റർ വാങ്ങിച്ചു തന്നെ, ആ മൾട്ടിമീറ്റർ ഇപ്പോഴും ഉണ്ടിട്ടൊക്കെ കേടായിട്ടില്ല. അന്ന് മുതലേ അതിൽ പഠിച്ചു. പിന്നെ അതിൽ ഞാൻ കോയിലൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ പഠിച്ചു പഠിച്ചു. അത് മാത്രമല്ലാണ്ട് എവിടെയും ഞാൻ പോയി പഠിച്ചില്ല, അറിയാത്തത് ഞാൻ തന്നെ ഓരോ നോക്കി പഠിക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പിന്നെ ക്ലോക്കുകൾ, പിന്നെ വലിയ വലാറുള്ള വലിയ ക്ലോക്ക്, പിന്നെ ചെറിയ ക്ലോക്കുകൾ, ഇലക്ട്രോണിക്സ്, ഡിജിറ്റല്, അതെല്ലാം നോക്കാൻ പറ്റുന്നുണ്ട്. അതൊന്നും പോയി വേറെ പോയി പഠിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല, എനിക്ക് അത് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കട നല്ല രീതിയിൽ പോകുന്നതിനിടെയുണ്ടായ മോഷണവും പിന്നീടുള്ള ബാപ്പയുടെ മരണവും തിരൂരിലെ കട എന്നേക്കുമായി അടച്ചുപൂട്ടി. ഈ തിരിച്ചടികളിൽ പതറാതെ കൊണ്ടോട്ടിയിൽ വാച്ചുകടയുമായി വീണ്ടും സുബേദയെത്തി. തോൽക്കാതെ സുബേദ മുന്നോട്ടു പോയി. വാച്ചുകളും ക്ലോക്കുകളും ടെലിഫോണുകളും വീണ്ടും നന്നാക്കി തുടങ്ങി. വാപ്പ മരിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷവും എല്ലാം സാധനങ്ങൾ ഉണ്ടായതുകൊണ്ട് പിന്നെ അതന്നെ ഞാൻ പിന്നെ ഷോപ്പ് തുടങ്ങി. അതുകൊണ്ടാണ് ഇതുവരെ ജീവിച്ചു വന്നത്. ഈ ഷോപ്പ് വർക്ക് പഠിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ ഭർത്താവിൻ്റെ ഇതിൽ ഓരോ വീട്ടിൽ കഴിയേണ്ടി വരുമല്ലോ. അപ്പോൾ ഈ സ്വന്തം വർക്ക് പഠിച്ചതുകൊണ്ട് ഞാൻ അന്നും ഇന്നൊക്കെ ഈ വർക്കും കൊണ്ട് തന്നെ നടക്കുന്നു. വർഷങ്ങളോളം കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോയെങ്കിലും പെട്ടെന്നുണ്ടായ അപകടം പക്ഷേ സുബേദയെ തളർത്തി. ചെറിയൊരിടവേളയ്ക്ക് ശേഷമാണ് സുബേദ ആലത്തൂരിലെത്തിയത്. ആലത്തൂരിലുള്ള സഹോദരിമാരുടെ സഹായം ഇവിടെ പുതിയൊരു കട തുടങ്ങാൻ സുബേദയെ പ്രേരിപ്പിച്ചു. ചെറിയ രീതിയിലുള്ള വിൽപ്പനയ്ക്കൊപ്പം സ്വന്തം നിലയിൽ വാച്ചുകൾ നിർമ്മിച്ചു നൽകുന്നുമുണ്ട് ഇവിടെ. ഒരു ദിവസം 2-3 വാച്ചൊക്കെ വിറ്റാൽ തന്നെ അത്യാവശ്യം മതിയാവും, അതൊക്കെ നടക്കാറുണ്ട്. പിന്നെ കുട്ടികളുടെ വാച്ചുകൾ, പിന്നെ പഴയ വാച്ചുകൾ റിപ്പയറിന് വരുന്നുണ്ട്, റിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ റിപ്പയർ അറിയുന്നതുകൊണ്ട് എവിടെ പോയിരുന്നാലും പണി വർക്ക് അറിയുന്നതുകൊണ്ട് എവിടെ ഇരിക്കാന്നുള്ളൊരു ധൈര്യമുണ്ട് മനസ്സിൽ. 10-ാം ക്ലാസ്സുകാരനായ മകൻ മുഹമ്മദ് ഇർഷാദും അമ്മയെ സഹായിക്കാറുണ്ട്. ഗൂഢല്ലൂരിൽ കച്ചവടം നടത്തി ജീവിക്കുന്ന ബാവയാണ് സുബേദയുടെ ഭർത്താവ്. തിരൂരിൽ നിന്നും കൊണ്ടോട്ടിയിൽ നിന്നും ആലത്തൂരിലേക്ക് എത്തിയപ്പോൾ സുബേദ വലിയ പ്രതീക്ഷയിലാണ്. വെല്ലുവിളി നിറഞ്ഞ ഈ ജീവിതത്തെ നേരിടാൻ ചെറുപ്പത്തിൽ പഠിച്ച കൈത്തൊഴിൽ കരുത്താകുമെന്ന് തന്നെയാണ് ഈ വീട്ടമ്മയുടെ പ്രതീക്ഷ. കേട്ടതും കണ്ടതും ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞങ്ങളുടെ വിലാസം ഏഷ്യാനെറ്റ് ന്യൂസ് ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ, തിരുവനന്തപുരം. ഇമെയിൽ KNK@ഏഷ്യാനെറ്റ് ന്യൂസ് .in.